അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അഷ്ടമുടി കായലിലെ മനോഹരമായ ഒരു ദ്വീപാണ് സാമ്പ്രാണിക്കോടി. പണ്ട് ചൈനയിൽ നിന്നുള്ള ചെറു കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നത് ഈ തീരത്താണ്. പ്രദേശവാസികൾ ഈ കപ്പലുകളെ ചമ്പ്രാണി എന്ന് വിളിക്കുകയും ഈ സ്ഥലം സാമ്പ്രാണിക്കോടി എന്നറിയപ്പെടുകയും ചെയ്തു. ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് കൊല്ലത്തോട്ടാണ്. കൊല്ലത്ത് അഷ്ടമുടി കായലിലുള്ള സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞൊരു ഐലൻഡുണ്ട്. ആ ഐലൻഡിലോട്ടാണ് നമ്മുടെ യാത്ര. നമ്മളിന്ന് ബൈക്കിലാണ് പോകുന്നത്. ഞാനും മീനുമുണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 57 കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചയിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നേരെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചുള്ളിമാനൂരിന്ന് ചിതറ വഴി നമ്മുടെ കടയ്ക്കൽ പോകുന്ന റൂട്ട്, അതായത് ജടായിപ്പാറ വഴിയാണ് നമ്മൾ കൊല്ലത്തോട്ട് പോകുന്നത്. അപ്പോൾ ആ റോഡിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് ദൂരം കാണിക്കുന്നുണ്ട്. കുറച്ച് വെയിലായതുകൊണ്ട് കയറി നിൽക്കുന്നതാണ്. അവരോടും ഇപ്പോൾ ഉണ്ട്. നമ്മളിപ്പോൾ ജടായിപ്പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 44 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ തിരിഞ്ഞ് നമ്മൾ കുണ്ടറ റോഡിലോട്ടാണ് വന്നത്. കുണ്ടറയിൽ നിന്ന് നമുക്ക് ഇനി 13 കിലോമീറ്ററാണ് നമുക്ക് ഈ സാമ്പ്രാണിക്കൊടിയിലോട്ടുള്ള ദൂരം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞ സമയത്ത് ഇവിടെ കുണ്ടറ വിളംബരത്തിൻ്റെ സ്മാരക മ്യൂസിയം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കുണ്ടറ വിളംബരത്തിൻ്റെ സ്മാരക മ്യൂസിയം. ഇവിടെ പൂട്ടിയേക്കുമാണ്, ഇവിടെ വർക്കിംഗ് അല്ല എന്നാണ് തോന്നുന്നത്. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഏകദേശം 85 കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് പോകുന്ന ബോട്ട് ജെട്ടിയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഒരു സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടായിരുന്നു. ഈ പോകുന്ന വഴിയിലെല്ലാം വണ്ടി പാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് താഴോട്ട് ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് താഴോട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. 20 രൂപയാണ് പാർക്കിംഗ് ഫീസായിട്ട് അവിടെ വാങ്ങിയത്. ഈ പ്രദേശത്ത് താമസിക്കുന്ന മിക്ക ആളുകളും മത്സ്യബന്ധനവും അതുമായി ബന്ധപ്പെട്ട ജോലികളും ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇവിടെ കൂടുതലും കായൽ മീനുകളും മുത്ത്, കക്ക, ചിപ്പി എന്നിവ കിട്ടുന്ന സ്ഥലം കൂടിയാണ് ഈ സാമ്പ്രാണിക്കൊടി. മാമ ഇതെന്തോ സാധനം? അങ്ങനെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തു. ബൈക്ക് പാർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് പല ഭാഗത്തോട്ടും ഗവൺമെൻറ് ബോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് DTPC അണ്ടറിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ കയറിയാണ് ഫുഡ് കഴിച്ചത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഫുഡെല്ലാം കൊള്ളാം, പക്ഷേ അവിടുത്തെ സർവീസ് മഹാമോശമായിരുന്നു. രണ്ട് പേർക്ക് ടിക്കറ്റ് 300 രൂപയാണ്, ഒരാൾക്ക് 150 രൂപയാണ്. മോന് 5 വയസ്സിന് താഴെ ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കണ്ട. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് കൗണ്ടർ വന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം പോകാൻ. മുമ്പാണെങ്കിൽ അങ്ങോട്ട് ചെരുപ്പ് കെട്ടിട്ട് പോകായിരുന്നു, ഇപ്പോൾ ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബോട്ടിലോട്ട് കയറാം. ഇവിടെ നിറയെ ബോട്ടുകൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഈ ടിക്കറ്റ് കാണിച്ച് ഏതിലാണ് അവർ പറയുന്നത് അതിനകത്താണ് കയറി പോകേണ്ടത്. ആ പോകുന്നത് സി അഷ്ടമുടി എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടാണ്. ഇത് അഷ്ടമുടി കായലിൽ ചുറ്റിക്കാണിക്കുന്നതാണ്. 400 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതിൻ്റെ. We'll be right back.
നമ്മൾ കയറിയ ബോട്ട് ചെട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാമ്പ്രാണിക്കോടെ ഐലൻഡിലോട്ട് എത്താൻ പറ്റും. ഓരോരോ ബോട്ടുകൾ ആൾക്കാരെ കൊണ്ടിറക്കിയിട്ട് ആ ബോട്ട് തിരികെ പോയിട്ട് വീണ്ടും പുതിയ ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ജെട്ടിയുണ്ട്, അപ്പോൾ ഈ ജെട്ടിയിലോട്ട് അടുപ്പിക്കുകയാണ്. നമ്മൾ ഈ ജെട്ടിയിലാണ് ഇറങ്ങേണ്ടത്. ഈ ജെട്ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ നടന്ന് ഈ ഒരു സാമ്പ്രാണിക്കോടെ ഐലൻഡിലോട്ട് പോകാൻ പറ്റും. ടുട്ടു വെള്ളത്തിൽ ഇറങ്ങിയ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നു കഴിയുമ്പം തന്നെ കുഞ്ഞു കുഞ്ഞു കടകൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് അവർ കടകൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേട്ടൻ വെള്ളമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് ചോദിച്ചു നോക്കാം. ആണോ? ഒരാൾക്കമ്പത് രൂപ രണ്ടു പേര് മാത്രമേ കൊണ്ടുപോകൂ. ഒരാൾക്കമ്പത് രൂപ 20 മിനിറ്റ് 20 മിനിറ്റ് വരെ കൊണ്ട്. അങ്ങനെ നമ്മൾ ആ വള്ളത്തിൽ കയറി. ഒരാൾക്ക് 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ ഒരു 50 രൂപയ്ക്ക് അവർ ഏകദേശം ഒരു 20 മിനിറ്റ് ആ ഒരു സാമ്പ്രാണിക്കൊടിയും ആ ഒരു ഐലൻഡിൻ്റെ തൊട്ടടുത്ത ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കറക്കിക്കൊണ്ട് കാണിച്ചിട്ട് നമ്മൾ കയറിയ ഒരു സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടാക്കും. ബോട്ട് യാത്ര ഇഷ്ടപ്പെട്ട ബോട്ട് യാത്ര ഇഷ്ടപ്പെട്ട കൊള്ളാം. ഈ സാമ്പ്രാണിക്കൊടിയിലെ മറ്റൊരു പ്രത്യേകതയാണ് കണ്ടൽക്കാടുകൾ. ഈ കണ്ടൽക്കാടുകൾ പലതരം കണ്ടൽക്കാടുകളുണ്ട്. അതിൽ ഒന്ന് മഞ്ഞ കണ്ടൽക്കാട്, രണ്ടാമത്തേത് നക്ഷത്ര കണ്ടൽക്കാടുകൾ. അങ്ങനെ പലതരത്തിലുള്ള കണ്ടൽക്കാടുകൾ നമുക്ക് ഈ ഒരു സാമ്പ്രാണിക്കൊടിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 20 മിനിറ്റുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ സാമ്പ്രാണിക്കൊടി ഐലൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് നേരെ കാണുന്നില്ലേ ആ ഒരു ലവ് സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞൊരു ബോർഡ്. അപ്പോൾ അവിടെ പലരും ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും ഒരാഗ്രഹം, നമുക്കും അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത്.
താമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് അടുത്ത ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി നമ്മൾ നേരത്തെ വന്ന ആ ഒരു ബോട്ട് ജെട്ടിയിലോട്ട് നമ്മൾ പോവുകയാണ്. അല്ല ഈ ബോട്ടൊക്കെ ബോട്ടൊക്കെ നിങ്ങളുടെ ആണല്ലേ? നിങ്ങൾക്ക് ഒരാൾക്ക് 62 രൂപ വരും. ഇപ്പൊ അതവരെ ഏറ്റെടുത്തില്ലേ? അങ്ങനെ തിരിച്ച് നമ്മൾ ബോട്ട് ചെട്ടിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ വന്ന ആ ചേട്ടൻ പറയുന്നത് 150 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവർക്ക് കിട്ടുന്നത് ഏകദേശം 62 രൂപയാണ്. അവരവരുടെ ബോട്ടുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും തോന്നി ഏകദേശം 150 രൂപ എന്ന് പറയുന്നത് ഏകദേശം 5 അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒരു 10 മിനിറ്റ് യാത്ര. ഈ 10 മിനിറ്റ് യാത്രയ്ക്ക് 150 രൂപ കുറച്ച് എമൗണ്ട് കൂടുതലാണ്. പിന്നെ സാമ്പ്രാണിക്കൊടി ബോട്ടിങ് ഒക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ നേരെ ടിക്കറ്റ് എടുത്ത ആ ഒരു കൗണ്ടറിന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് 150 രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക്. അങ്ങനെ രണ്ടു പേർ കൂടെ ചേർത്ത് 300 രൂപ. പിന്നെ നമ്മൾ സാമ്പ്രാണിക്കൊടി അവിടുന്ന് എൻട്രൻസ് ഇങ്ങോട്ട് എൻ്റർ ആകുന്നതിന് ബൈക്കിന് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കാറിന് എനിക്ക് വന്ന് 50 രൂപ 60 രൂപയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ പറ.